നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരൂർ കുമ്പളം ദേശീയപാതയിലെ ടോൾ പ്ലാസയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ട്രക്കിന്റെ പിന്നിലേക്ക് കാർ ഇടിച്ചുകയറി യുവതി മരണപ്പെട്ട സംഭവത്തിൽ വില്ലനായത് റോഡിലെ അനധികൃത പാർക്കിംഗ് എന്ന് റിപ്പോർട്ട്. ടോൾ പ്ലാസയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് ദേശീയപാതയുടെ അരികിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിന്റെ പിന്നിലേക്ക് കാർ ഇടിച്ചുകയറുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തിരുവല്ല മല്ലപ്പള്ളി സ്വദേശി 39-കാരിയായ രശ്മി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന 41-കാരനായ ഭർത്താവ് പ്രമോദ്, 15-കാരനായ മകൻ ആരോൺ എന്നിവർ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച വെളുപ്പിനെയായിരുന്നു അപകടം. കാർ വെട്ടിപ്പൊളിച്ചാണ് മൂന്നുപേരും പുറത്തെടുത്തത്. ഇവർ തിരുവല്ലയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നുവെന്നാണ് വിവരം. കരുനാഗപ്പള്ളി ഫിഡ്സ് അക്കാദമി മാനേജിംഗ് ഡയറക്ടറാണ് രശ്മി. ആരോൺ തേവലക്കര ഹോളി ട്രിനിറ്റി സ്കൂളിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. രശ്മി ഇരുന്ന ഭാഗത്ത് എയർ ബാഗ് ഉണ്ടായിരുന്നുവെങ്കിലും അതും തുണച്ചില്ല. പ്രമോദിന്റെ ഭാഗത്തെ ഡോർ തുറക്കാൻ സാധിച്ചതിനാൽ അദ്ദേഹം വൈകാതെ തന്നെ പുറത്തിറങ്ങി. ഓടിക്കൂടിയ നാട്ടുകാർ പിൻസീറ്റിലിരുന്ന ആരോണിനെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും കാൽ കുടുങ്ങിയ നിലയിലായിരുന്നു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ആരോണിനെ പുറത്തെടുത്തത്. ഇടിയുടെ ആഘാതത്തിൽ കുടുങ്ങിപ്പോയ രശ്മിക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് പുറത്തെടുക്കാൻ ഫയർഫോഴ്സിന്റെ സഹായം തേടുകയായിരുന്നു. ഉദ്യോഗസ്ഥർ എത്തിയാണ് വാഹനം വെട്ടിപ്പൊളിച്ചത്. രശ്മിയെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റെന്ന് മനസ്സിലായതിനെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. അരമണിക്കൂറിനകം ഇവരെത്തിയാണ് കാർ വെട്ടിപ്പൊളിച്ച് രശ്മിയെ പുറത്തെടുത്തത്. കരടിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവരെ എത്തിച്ചെങ്കിലും രശ്മി വൈകാതെ മരിച്ചു. ഇവർ തിരുവല്ലയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു. കരുനാഗപ്പള്ളി ഫിഡ്സ് അക്കാദമി മാനേജിംഗ് ഡയറക്ടറാണ് രശ്മി. അപകടമുണ്ടായ സ്ഥലത്തു നിന്നും 100 മീറ്റർ മാത്രം മുന്നിലാണ് ടോൾ പ്ലാസ. അരുണും പ്രമോദും ലേക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാറിന്റെ ഇടത് ഭാഗത്തെ മുൻഭാഗം എല്ലാം കൂടി അകത്തേക്ക് വന്ന് രശ്മിയുടെ മടിയിലേക്ക് കയറിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് രശ്മിയെ പുറത്തെടുക്കാൻ സാധിക്കാതെ വന്നു. അപ്പോൾ തന്നെ നാട്ടുകാർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് രശ്മിയെ പുറത്തെടുത്തത്. രശ്മിയെ പുറത്തെടുക്കുമ്പോൾ ജീവനുണ്ടായിരുന്നെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഈ സംഭവം കണ്ടുനിന്ന ദൃക്സാക്ഷികൾ ഇപ്പോഴും ഇതിനെ നടുക്കത്തുനിന്ന് മുക്തരായിട്ടില്ല. രശ്മിയെ പുറത്തെടുക്കുമ്പോൾ ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ശ്വാസമുണ്ടായിരുന്നു. ഇതിനിടെ രശ്മി ഗർഭിണി ആണെന്നൊക്കെ പറഞ്ഞിരുന്നതായും ചിലർ പറയുന്നുണ്ട്. രശ്മിയെ കെട്ടിപ്പിടിച്ച് പ്രമോദ് കരഞ്ഞു. രശ്മിയെ പുറത്തെടുക്കാൻ കഴിയാതെ വന്നതോടെ പൊട്ടിക്കരഞ്ഞ് ഉമ്മ നൽകിയ പ്രമോദിന്റെ സങ്കടം രക്ഷാപ്രവർത്തനം നടത്തിയവരുടെ ഉള്ളുലച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഡാഷ്ബോർഡിൽ കാല് ജാമായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് മാറ്റിയതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. രശ്മിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്തതിന് സങ്കടവും അവർ പങ്കുവച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടു പുറത്തെടുക്കാൻ, എന്നിട്ടും കഴിയാതെ വന്നു. ഫയർഫോഴ്സിന്റെ സഹായം കൊണ്ടാണ് പിന്നീട് പുറത്തെടുക്കാനായത്. അപ്പോഴേക്കും എല്ലാം അവസാനിച്ച മട്ടായിരുന്നു എന്നവർ പറയുന്നു. 2023 സമാനമായ രീതിയിൽ അവിടെ അപകടം നടന്നിരുന്നു. അന്ന് പ്രവാസി മലയാളിയാണ് മരിച്ചത്. അന്നു മുതൽ ദേശീയപാതയോരത്ത് കുമ്പളത്ത് പാർക്കിംഗ് നിരോധിക്കുകയും ഇവിടെ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അപകടമുണ്ടായ ഇന്നലെയും ഒട്ടേറെ ലോറികളടക്കം ഇവിടെ നിർത്തിയിട്ടിരുന്നു. വാഹനം ഓടിച്ചു വരുന്നവർ വഴിയരികിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ വൈകുന്നത് മൂലമാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.